Rabat, illa do do da rette, yella haters, sunnu po rette, yi kali fei, lagana do ni thanne, kosende mal, seramenu da thanne. Rabat, illa do do da rette, yella haters. Hello friends, welcome back to my channel Basil Gaming. Now we are going to blender le tutorial video aitana matte model ende kayinu poi poi nammala astra adondu namaku vera or model edukkam okay adu camera roll thona models undavum inki adu endanu njan korchu videos vaagiyad endan choichal endanu njan parney thara eniki ee phone connecting aavunnillarunnu ippalano connecting aayade adu അതെല്ലാം ക്ഷമിക്കണം. അപ്പോൾ ഇനി അങ്ങോട്ട് നല്ല നല്ല വീഡിയോസൊക്കെ വരും. ഈ ടെസ്റ്റിൻ്റെ വീഡിയോ ഉടനെ തന്നെ വരും, നിങ്ങളൊന്ന് ക്ഷമിക്കട്ടോ. എന്താ വെച്ചാൽ ഈ ടെസ്റ്റ് കയറ്റിയിട്ട് 1 GB 50 ഓഫായി പോകുന്നുണ്ട് ഓട്ടോമാറ്റിക്. അതുകൊണ്ട് എല്ലാം ഒന്ന് ക്ഷമിക്കുക. അതിൻ്റെ വീഡിയോ ഉടനെ തന്നെ എൻ്റെ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ മോഡൽ. ഇപ്പം നമ്മൾ ഞാൻ ഈ കീബോർഡ് എക്സ്ട്രാ ഉണ്ട്, അതുകൊണ്ടാണ് നമ്പർ പേഡിലാണ് ഞാൻ നമ്പർ അടിക്കുന്നത്. ഓക്കെ, നമ്പർ പേഡ് നമ്പർ അടിച്ചാൽ പൊസിഷൻ റെഡി ടു പേ, അല്ലെങ്കിൽ ഇതാ ഈ പൊസിഷൻ ഉണ്ടല്ലോ ഇവിടെ എവിടെയെങ്കിലും ഇതിലേതി നിൽക്കിയെടുത്താൽ മതി. അതിന് പറ്റി എനിക്ക് അതിന് പക്ഷേ ഇതില്ല, അത് നിൽക്കിയെടുത്ത് എൻ്റെ ഫുൾ റൊട്ടേഷൻ കറങ്ങിപ്പോവും. എന്താ അത് ഞാൻ ചെയ്യുന്നില്ല. ഓക്കെ, ഇത് നമുക്ക് ആദ്യം നേരെ പൊസിഷനിലാക്കി വെക്കാം. സ്ട്രൈറ്റിങ് സ്ട്രൈറ്റ് ആക്കിയതിന് ശേഷം സ്ട്രൈറ്റ് ആക്കട്ടോ ആദ്യം. ആ നിങ്ങൾക്ക് എങ്ങനെ ആക്കുന്ന അറിയാലോ. ആ ഞാൻ പഠിപ്പിച്ചു തരേണ്ടതില്ല. ഇത് ശരിയാവും, കുറച്ച് നേരം പിടിക്കും. എനിക്ക് എപ്പോഴും ഉള്ള ഇഷ്യൂ ഇതാണ്, ഇത് നേരെ കിട്ടാൻ കുറച്ച് നേരം പിടിക്കുന്നതാണ്. അതാണ് അയ്യോ, അതാണ് എൻ്റെ എപ്പോഴത്തെ ഇഷ്യൂ ഗൈസ്. എപ്പോഴും എനിക്ക് ആ ഇഷ്യൂ വരുന്നുണ്ട്. എന്താ വെച്ചാൽ ഞാൻ പഠിച്ചിരുന്നൊരു ഇതായതുകൊണ്ട് ആയിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. പഠിച്ചൊന്നിട്ട് അപ്പം ടപ്പാകുന്ന കയ്യിലുണ്ടാവും ഗൈസ്. വേറെ ഇത് മോഡൽ ഡൗൺലോഡ് ചെയ്തിട്ട് അതിന് ഞാൻ ടയറൊക്കെ എടുക്കലുണ്ട് ഗൈസ്. ടയറൊന്നും ഇതിൽ ശരിയാവുന്നില്ല. എൻ്റെ ഗ്രൂപ്പിൽ കയറിയവർക്കൊക്കെ അറിയാം എൻ്റെ കൺവേഷൻ എങ്ങനെയാണ്. ഇപ്പോൾ കോളായിട്ടാണ് കിടക്കുന്നത്. കൺവേഷൻ അങ്ങനെ പഠിച്ചിട്ടില്ല. എന്നിട്ട് ഏടി പോവാ, അയ്യോ ഏടി പോയിട്ട് മെഷ് പ്ലെയിൻ കറക്കാം. എളുപ്പം ഇങ്ങനെ തിരിച്ചു വെച്ച് നേരം കറക്കി എടുത്താൽ മതി. പ്ലെയിൻ കറക്കാൻ ഞാൻ നല്ല പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഫോട്ടോ കറക്കാനാണ് കുറച്ച് പാട്. ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഉണ്ട്, ഒന്ന് ക്ഷമിക്കട്ടോ. ആ എന്തായാലും പോക്കാല്ലേ, രാത്രി ഷൂട്ട് ചെയ്ത് വെക്കുന്ന വീഡിയോസാണ്. പകൽ എന്തായാലും ഷൂട്ട് ചെയ്യും, കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യലായിരുന്നു. പകൽ ഷൂട്ട് ചെയ്യാനൊന്നും ടൈം കിട്ടിയില്ല, ഇന്ന് കുറച്ച് തിരക്കിലായിരുന്നു. ഇനി എന്തായാലും നമുക്ക് വീഡിയോസിൻ്റെ പുരപൂരാക്കാം. ബ്ലെൻഡറിനെ പറ്റിയ വീഡിയോസ് മാത്രമല്ല, ഈ ടെസ്റ്റ് വീഡിയോ ഒക്കെ എന്തായാലും ഉണ്ടാവും കേട്ടോ. ഈ ടെസ്റ്റിൻ്റെ വീഡിയോ ഉണ്ടാവും, 100% ഉറപ്പാണ്. GTA 5 ഉണ്ടാവാൻ സാധ്യത കുറവാണ്, 100% ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം ഗൈസ്. അതിന് ഒരു കുറച്ച് പാടുണ്ട്, അത് കയറ്റണമെങ്കിൽ കുറച്ച് MB വേണം. MB അല്ല, GB വേണം. അതുകൊണ്ട് അത് കയറ്റാൻ സാധ്യത കുറവാണ്. ഇപ്പോൾ ഈ ടെസ്റ്റിൻ്റെ വീഡിയോ ഒരാഴ്ചേൻ്റെ ഉള്ളിലോ 2 ആഴ്ചേൻ്റെ ഉള്ളിലോ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ അന്തരം ഞാൻ ഇടും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് പറയാം ഈ ടെസ്റ്റിൻ്റെ വീഡിയോ വേണോ വേണ്ടെന്നൊക്കെ നിങ്ങൾ തന്നെ പറയാം. എന്നിട്ട് നമുക്ക് ആദ്യം എഡിറ്റിംഗ് മോഡിൽ പോയിട്ട് ഇത് പകുതിയാക്കിയതാ. പകുതിയാക്കി അപ്പുറത്ത് ചെയ്യും, അപ്പുറത്ത് ചെയ്യുമ്പോൾ അപ്പുറത്തേക്ക് ഓട്ടോമാറ്റിക്കായി വരും. അത് നിൽക്കില്ലേ, ഇത് റെഡി പൊസിഷൻ അടുത്തന്നെ വെച്ചെടുക്കാം. ഒന്ന് നിൽക്കാണ്ട് അടുത്തന്നെ റെഡി വെച്ചെടുക്കാം. ഓക്കെ, എന്നിട്ട് ഈ ഭാഗം സീ നീക്കിയിട്ട് ഇത് ഇത് രണ്ടും കവർ ചെയ്യുക. എന്നിട്ട് എക്സ് അടിച്ചിട്ട് വെർട്ടിക്സ് പവർ അത് പോയിട്ടുണ്ട്. എന്നിട്ട് നമ്മളിവിടെ ഇതാ ഇത് കണ്ടോ ഒരു സ്ക്രൂ ഡ്രൈവറിൻ്റെ ചിത്രമാണ്. അത് നെക്കി കൊടുത്തിട്ട് ഏഡ് മോഡിഫയർ മിറർ നെക്കി കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക് ഇങ്ങോട്ട് വരും. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നമുക്ക് ഇതിലിട്ട് കാണാം, അതേക്ക് നല്ലത്. അപ്പോൾ ഇത് നമ്മളെന്തി ചെയ്യുമ്പോൾ എഡിറ്റിംഗ് മോഡിൽ തന്നെയാണ് ഉള്ളത്. എന്തെങ്കിലും ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ഇപ്പുറത്തേക്ക് അത് എത്തിക്കോളും. കുറച്ച് റിസ്ക് എടുക്കേണ്ടതില്ല. ഞാൻ ആദ്യം അങ്ങനെ റിസ്ക് എടുത്തുകയും ചെയ്തത്, ഇപ്പോൾ റെഡി എയിം ആയപ്പം റിസ്ക് എടുക്കേണ്ടി വന്നില്ല ഗൈസ്. എൻ്റർ അടിച്ചു കൊടുത്തതിന് ശേഷം അത് ഇപ്പുറത്തേക്ക് വരുള്ള ഞാൻ അപ്ലൈ പറഞ്ഞിട്ട് നിങ്ങൾ അത് കിട്ടിയില്ല പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് അതിനെ പറ്റി അറിയില്ല, അങ്ങനെ അതിനോട് ചോദിച്ചിട്ട് അത്രയ്ക്ക് കാര്യം ഉണ്ടാവും കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇതോണ് ചൈനീസ് ലാമ്പാ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തിട്ട് ഇതൊക്കെ ഞാൻ പറഞ്ഞതല്ലേ എങ്ങനെ ചെയ്യേണ്ടത്.
കഴിഞ്ഞ വീഡിയോ ഉണ്ടായിരുന്നു, കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം കേട്ടോ. ഇപ്പോൾ ബെൻഡർ എങ്ങനെ ഡൗൺലോഡ് ചെയ്യേണ്ട അറിയാത്തവർക്ക് ഉണ്ടെങ്കിൽ അതിനെ പറ്റി വീഡിയോ ഇടാം, വേണോ വേണ്ടേ നിങ്ങൾ തന്നെ പറയൂ കേട്ടോ. എന്നിട്ട് എൻ്റർ അടിച്ചു നോക്കാം. അപ്പോൾ ഇതാണ്ടോ ഓട്ടോമാറ്റിക് ഇപ്പുറത്തേക്ക് വരും. ഇപ്പുറത്തെ പൊസിഷന് കുറച്ച് തെറ്റായിരിക്കുമെന്നുള്ളൂ, എന്നാലും സാറുമില്ല, അതൊക്കെ മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്യാം. അഡ്ജസ്റ്റ് ചെയ്താൽ പറ്റുമോ, അതുകൊണ്ടാണ്. എന്നിട്ട് ഈ പൊസിഷന് വേണ്ട, അത് വേണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ അത് പൂട്ടോ, വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം, എന്നിട്ട് അത് പോക്കാം. ഓക്കെ, എന്തായാലും നമുക്ക് ഫുള്ളും കവറിങ് ചെയ്യാം. കവറിങ് കവറിങ് ചെയ്ത് അയ്യോ റൈറ്റ് ക്ലിക്ക് ആയിപ്പോയി ഗൈസ്. ഞാൻ ചെയ്തത് എൻ്റർ ചെയ്യുന്ന അടിക്കാൻ പോയത്, റെഡി ആയില്ല. ഈ റെഡി ആയി സാറിനൊക്കെ ഞാൻ ചില ടൈമിന് അങ്ങനെ ചെയ്തു പോകുന്നുണ്ട്, എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ബുസ്റ്ററിലേക്ക് ഈ അടുത്ത് എൻ്റെ ഒരു മോഡ് വരും. ഓക്കെ, സർപ്രൈസ് ആണ്, ഞാൻ ഫോളോ ചെയ്തൊരു മോഡലാണ് ഞാൻ ഇവിടെ പറയുന്നുള്ളൂ, ബാക്കിയെല്ലാം സർപ്രൈസ് ആയിട്ട് നിങ്ങൾ വിചാരിച്ചോ. എന്താ വെച്ചാൽ എനിക്ക് കൺവേഷൻ എനിക്ക് റെഡി ആവുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ സർപ്രൈസ് ആക്കി വെച്ചത്. ഫോളോ ചെയ്തൊരു മോഡലിങ് ആണ്, അനൗൺസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ മോഡല്. ആ നിങ്ങൾ കാണാത്തരണ്ടേ ഒന്ന് ചാനലിൽ പോയി തെപ്പി തരിക, അല്ലാണ്ട് എനിക്ക് പറഞ്ഞതിനെ കഴിയില്ല. ഓക്കെ, അതടിക്കാം. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ വന്നു ഓ വന്നു ഗൈസ്. എന്നിട്ട് ഇതൊരു പാർട്ടാക്കാനായിട്ടുള്ള നമുക്ക് ആദ്യം ലൈറ്റ് ഒരു ഇങ്ങനെ തന്നെ ആക്കിയെടുക്കാം, എന്നിട്ട് ഈ മോഡലിങ്ങിൽ ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ കുറച്ച് നീക്കിയിട്ട് ഇതൊന്ന് ഫുള്ളായിട്ട് സെലക്ട് ചെയ്യണം, എന്നിട്ട് ഫുള്ളായിട്ട് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം, യാ ഫുൾ സെലക്ട് ചെയ്ത് ഐക്ക്, എന്നിട്ടൊന്ന് കുറച്ച് കൊടുത്ത്, അതിനാച്ച വലിപ്പം ഒന്ന് കുറച്ചെന്നേ ഉള്ളൂ കേട്ടോ, ഇല്ലാണ്ട് പറഞ്ഞല്ല. വലിപ്പം ഒന്ന് കുറച്ച്, എന്നിട്ട് അതൊരു പി, അതൊരു ഒബ്ജക്റ്റ് ആക്കി. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഒബ്ജക്റ്റിൽ മോഡിൽ പോലും അത് നമുക്ക് കാണാം, അതെങ്ങനെ വെച്ചാൽ കാണാൻ വെച്ചല്ല ഇങ്ങനെ കാണാൻ. ഓക്കെ, അപ്പോൾ ഇത് റെഡി പക്ഷേ കിട്ടില്ലോ നമുക്ക് എഡിറ്റ് മോഡ്. അയ്യോ, എഡിറ്റ് മോഡിൽ പോയിട്ട് കുറച്ച് പണിയുണ്ട്. എന്തെങ്ങനെ ആ വേറെല്ലാം വന്നു പോയതാണ് അത്. എന്നിട്ട് ഇത് ഇത് ഒരു ഒബ്ജക്റ്റ് ആക്കാം, എന്താ ഒബ്ജക്റ്റൊക്കെ കുറച്ച് പണിയുണ്ട് കേട്ടോ. അയ്യോ, ഇത് ഫുള്ള് പാർട്ടായി പോവും, അത് നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യാം. ഫുള്ള് പാർട്ടാവാണ്ട് തന്നെ നോക്കാം, എനിക്ക് ഈ പാർട്ടാവാണ്ട് കഴിയുമെന്ന് ചോദിച്ചാൽ കഴിയുമെന്ന് ചോദിച്ചാൽ കഴിയും, ഇല്ലാന്ന് ചോദിച്ചാൽ ഇല്ല. എന്നാലും കഴിയില്ല ഗൈസ്, നേരത്തെ തന്നെ ആക്കി വെച്ചാൽ മതിയായിരുന്നു, എന്ന അത്രയ്ക്ക് റിസ്ക് വരില്ലായിരുന്നു. അതാണ് മറന്നുപോയി, അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യാനെല്ലാവരും. ഇത് നമുക്ക് എന്തായാലും ഒബ്ജക്റ്റ് ആക്കാൻ കഴിയും, ഒബ്ജക്റ്റ് ആക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. ഇത് കവറിങ് കഴിഞ്ഞ യാ, അതൊരു ഒബ്ജക്റ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ, അതൊരു ഒബ്ജക്റ്റ് ആക്കി. ഇനി ഇത് എഡിറ്റിംഗ് മോഡിൽ പോകാനാ ഇല്ല, ഞാൻ ഒബ്ജക്റ്റിംഗ് മോഡിൽ പോയാൽ എനിക്ക് ഇപ്പോൾ പണി പാളും. എന്താ വെച്ചാൽ ഞാൻ ചെയ്തപ്പോൾ ഇത് ചെയ്ത് വെച്ച് കളർ ചെയ്തപ്പം പിന്നെ കൊണ്ട് കളർ വരുത്താനില്ല, അതാണ് എൻ്റെ റിസ്ക്. പിന്നെ കൊണ്ട് കളർ വരുത്തുന്ന എത്ര വീട്ടും കഴിയുന്നില്ല. ഇതെല്ലാം ഒന്ന് സെലക്ട് ചെയ്യാം, ഇതൊക്കെ ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ടായി പ്രാവശ്യം, ഇതൊക്കെ എങ്ങനെ അറിയാലോ, ഇതൊക്കെ എങ്ങനെ സെലക്ട് ചെയ്യുന്നു. ഇപ്പം ഇതിവിടെ വെച്ചെടുക്കാം, എന്നിട്ട് ഇവിടെ നിന്ന് തുറന്നു ബാക്കി അത് എൻ്റർ അടിച്ച് പറഞ്ഞാൽ മതി കേട്ടോ, അവിടെ നിങ്ങൾക്ക് കിട്ടും. എന്നിട്ട് ഇതാ ഈ പൊസിഷൻ ഉണ്ടോ, ഈ പൊസിഷൻ നമുക്ക് ഉൾഭാഗത്തേക്ക് ആക്കി എടുക്കണം, അതുകൊണ്ട് അതൊന്ന് സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ കത്തി വെച്ച പോലെ വെച്ചെടുക്കാം. കത്തി എന്നല്ല പറയാം, പെൻസിൽ എന്നാണ് പറയുക. അപ്പോൾ അതുപോലെ ചെയ്ത് കൊടുക്കുക, ഈ ആ റെഡിറ്റി. അതുപോലെ തന്നെ മേൽഭാഗവും, മേൽഭാഗം നേരെ ചെയ്ത് കൊടുത്താൽ മതി, വേറൊരു പണിയില്ല കേട്ടോ. എന്നിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക് അത് ഇപ്പുറത്തേക്ക് വരും, പക്ഷേ ചെറിയൊരു പ്രശ്നം ഉണ്ടാകുന്നുള്ളൂ, ഇതുണ്ടല്ലോ ഈ പ്രശ്നങ്ങളെ കിട്ടുള്ളൂ എനിക്ക്. അതങ്ങനെ പോക്കാൻ അറിയാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടെ കുടുങ്ങിയത്, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അതൊക്കെ കാണിച്ചിരുന്നു. ഇപ്പം കഴിഞ്ഞ പ്രശ്നത്തിനെക്കാട്ടും കുറച്ചുകൂടെയൊക്കെ പഠിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഈ ബെൻഡറിനെ പറ്റി. ഓക്കെ, കുറച്ചേ അല്ലാണ്ട് അധികമൊന്നും എടുത്തിട്ടില്ല, കുറച്ച് മാത്രം. അതെന്നെ എടുത്ത് അങ്ങനൊക്കെ ഇരുന്ന് കുത്തി ഇരുന്ന് കഷ്ടപ്പെട്ടാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ചാനലിൽ വേണം, എങ്ങനെയെങ്കിലും റോഡ് ടു 700 ആണ്, അപ്പോൾ എങ്ങനെയെങ്കിൽ 700 ആക്കി തരാം. ഓക്കെ, നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ ബലം, അതെല്ലാവരും ഒന്ന് ആലോചിക്കാം. ഇനി നമുക്ക് ഇതൊരു പാർട്ടാകണം. ഒരു എക്കെട്ട് ഇടുന്നുണ്ട്, അതെന്താണെന്ന് എനിക്ക് മനസ്സിലായി, എക്കെട്ട് ഇട്ടുകൊണ്ട് നിൽക്കുന്നു, വെള്ളം കുടിച്ച്
എന്നിട്ട് ഒക്കെ ഇട്ടിരുന്നു ഗൈസ്. അതുകൊണ്ട് പറയുന്നതിന് എന്തീ തെറ്റുകളുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. ഇത് കവറിങ് ആയോ? അതൊരു ഒബ്ജക്റ്റ്. അപ്പം നമുക്കിതൊന്ന് ഒബ്ജക്റ്റും കൂടി പോയി നോക്കാം. ഓ ഒബ്ജക്റ്റും കൂടി തന്നെ അല്ലേ. യാ ഗൈസ് റെഡി ആയി, റെഡി ആയി, റെഡി ആയിട്ടോ. അത് കണ്ടല്ലോ. ഇനി നമുക്ക് ബാക്കി പാർട്ട് ത്രീയിൽ ഉൾപ്പെടുത്തിക്കാൻ നോക്കാം. ഇതന്നെ അയ്യോ 10 മിനിറ്റ് ഗൈസ് കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഈ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ ഗൈസ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന മച്ചാൽ വേണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തുടർന്ന് ബെല്ലൈക്കൺ വേണമെങ്കിൽ കൂടി അടിച്ചു പൊട്ടിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവർക്കും ബൈ ബൈ.